സോഷ്യൽ മീഡിയയിൽ രഹസ്യമായും അല്ലാതെയും ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് റെഡ് മെർക്കുറി. യഥാർത്ഥത്തിൽ എന്താണ് റെഡ് മെർക്കുറിയുടെ ചരിത്രം? എല്ലാവർക്കും ഷഹൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1979 മുതലാണ് റെഡ് മെർക്കുറി എന്ന വസ്തു ലോകത്ത് ആദ്യമായി അറിയപ്പെടാൻ തുടങ്ങിയത്. റഷ്യ എന്ന അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇത് കേൾക്കപ്പെടുന്നത്. അക്കാലത്ത് ആണവായുധം ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ റെഡ് മെർക്കുറി എന്ന വസ്തു ധാരാളം ഉൽപ്പാദിപ്പിച്ചതായി പറയപ്പെടുന്നു. 1992 സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം റഷ്യയിലെ ബ്ലാക്ക് മാർക്കറ്റുകളിൽ ധാരാളമായ റെഡ് മെർക്കുറി വിൽക്കപ്പെടാൻ തുടങ്ങി. ശരിക്കും യഥാർത്ഥത്തിൽ റെഡ് മെർക്കുറി എന്താണെന്നോ അതിന്റെ ശാസ്ത്രീയ നാമമോ ശാസ്ത്രീയ ഘടനയോ ആർക്കും അറിയില്ല എന്നതാണ് സത്യം. റെഡ് മെർക്കുറി ആണെന്ന് അവകാശപ്പെട്ട് പരീക്ഷണ വിധേയമാക്കിയിട്ടുള്ളവയെല്ലാം ഒടുവിൽ സാധാരണ പദാർത്ഥങ്ങളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1980 അവസാനത്തിൽ റഷ്യയുടെ പ്രധാന മാധ്യമങ്ങളിൽ റെഡ് മെർക്കുറിയെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവയിലൊന്നിലും റെഡ് മെർക്കുറി എന്താണെന്ന് ഒരിക്കൽ പോലും നിർവചിക്കപ്പെട്ടിട്ടില്ല. ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അനിശ്ചിതമായ ഘടനയുള്ളതെന്ന പേരിൽ റെഡ് മെർക്കുറി ലോകത്ത് ദുരൂഹകഥകൾ സൃഷ്ടിച്ചിട്ടുള്ളവയിൽ ഒന്നാണ്. 1998 മുതൽ 2002 വരെ റെഡ് മെർക്കുറിയെ പറ്റി ശാസ്ത്ര ലോകത്ത് തുടർച്ചയായി പഠനം നടന്നിരുന്നു. എന്നാൽ ഇക്കാലയളവിലൊന്നും റെഡ് മെർക്കുറിയെ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ റഷ്യയിലെയും യൂറോപ്പിലെയും വ്യവസായികൾ മെർക്കുറിയെ വിൽപ്പനയ്ക്ക് വെച്ചതായി പറയപ്പെടുന്നുണ്ട്. ലോകത്തെ ഞെട്ടിച്ച പല സ്ഫോടനങ്ങളിലും ആണവായുധ പരീക്ഷണങ്ങളിലും റെഡ് മെർക്കുറിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നവരുമുണ്ട്. റെഡ് മെർക്കുറിയുടെ വില അതിഭീമമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിൽ ഗ്രാമിന് 300 കോടിയോളം വില വരുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഏകദേശ കണക്കനുസരിച്ച് 1 കിലോഗ്രാമിന് 13 കോടി ഇന്ത്യൻ രൂപയാണ്. റെഡ് മെർക്കുറി എന്നാൽ ഒരു തരം ലോഹമോ ലോഹമിശ്രിതമോ ആണ്. എന്നാൽ ഈ വസ്തു യഥാർത്ഥത്തിൽ എന്താണെന്നതിന് കൃത്യമായ നിർവചനം ഇന്നേ വരെ ശാസ്ത്ര ലോകത്തിനില്ല. അടുത്തിടെ കോയമ്പത്തൂരിൽ നിന്ന് റെഡ് മെർക്കുറി വിറ്റഴിച്ച 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പരിശോധനയിൽ അവർ വിറ്റത് ഒരു തരം മായം ചേർത്ത ദ്രാവകം മാത്രമായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ മെർക്കുറിയുടെ പേരിൽ ധാരാളം തട്ടിപ്പുകൾ നടത്തി വരുന്നുണ്ട്. ഇത്തരത്തിൽ വിൽക്കുന്നതും വാങ്ങുന്നതും കുറ്റകൃത്യവും നിയമപരമായി നിയമവിരുദ്ധമായതിനാൽ തട്ടിപ്പിന് ഇരയായവർ പുറത്തു പറയാറില്ല. റെഡ് മെർക്കുറിക്ക് കൃത്യമായ ഒരു നിർവചനം ഇല്ലെങ്കിലും ഈ പേരിലുള്ള വസ്തുവിൽ വിൽക്കുന്നതും കൈവശം വെക്കുന്നതുമെല്ലാം ക്രിമിനൽ കുറ്റമാണ്. 1989 റഷ്യയിലെ ബ്ലാക്ക് മാർക്കറ്റിലാണ് ആദ്യമായി റെഡ് മെർക്കുറി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചുവപ്പ് നിറത്തിലായിരുന്നു. റഷ്യയിലെ ഒരു ദിനപത്രത്തിൽ റെഡ് മെർക്കുറിയെ പറ്റി വിശേഷിപ്പിച്ചത് ഉയർന്ന കൃത്യതയുള്ള പരമ്പരാഗത ന്യൂക്ലിയസ് സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ജാലക വസ്തു എന്നാണ്. ആണവ ആയുധത്തിൽ കാറ്റലിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ആണവ ആയുധത്തിൽ വേഗത വർദ്ധിക്കാനോ ഒരു സൂപ്പർ കണ്ടക്ടറായിട്ടോ ആണ് ആണവായുധത്തിൽ റെഡ് മെർക്കുറിയെ ഉപയോഗിച്ചു വരുന്നത്. ബോംബുകളിലെ ന്യൂക്ലിയർ ഫ്യൂഷന്റെ വേഗത കൂട്ടി ആ ആയുധത്തെ വളരെയേറെ വേഗത കൂട്ടി ആ ആയുധത്തെ വളരെ മാരകമാക്കുക എന്നതാണ് റെഡ് മെർക്കുറിയുടെ ഉപയോഗമെന്നും പറയപ്പെടുന്നു. മുമ്പ് റെഡ് മെർക്കുറിക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത അറബ് രാജ്യങ്ങളിലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവുമുണ്ട്. അറബ് രാജ്യങ്ങളിലെ അപൂർവ ചില യുനാനി വൈദ്യന്മാർ ഒട്ടും ഭേദമാക്കാത്ത മാരക രോഗം പിടിപെട്ടാൽ റെഡ് മെർക്കുറി ഉപയോഗിച്ച് ആ രോഗം ഭേദമാക്കാൻ കഴിയുമെന്ന് പറയുന്നവരാണ്. റെഡ് മെർക്കുറി ലഭിക്കുന്ന സ്ഥലവും അവർ പറയാറുണ്ട്. ഈജിപ്തിലെ പിരമിഡുകളിലെ മമ്മികളുടെ തൊണ്ടഭാഗത്തു നിന്ന് റെഡ് മെർക്കുറി ലഭിക്കുമെന്ന് പറയുമെന്നനുസരിച്ച് ധാരാളം കോടീശ്വരന്മാരാണ് ഈജിപ്തിൽ എത്തിയിട്ടുള്ളത്. ഈജിപ്തിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് വൻതുക വാഗ്ദാനം ചെയ്ത് റെഡ് മെർക്കുറി സ്വന്തമാക്കാൻ ധാരാളം ആളുകൾ എത്തിയിട്ടുള്ളതായി ഈജിപ്തിലെ ആർക്കിയോളജിക്കൽ ഹെഡായ സഫി ഹവാസ് പറയുന്നു. എന്നാൽ മമ്മികളിൽ റെഡ് മെർക്കുറി ഇല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഏറ്റവും കൂടുതലായി ഇപ്പോൾ റെഡ് മെർക്കുറി ഉണ്ടെന്ന് പറയുന്നത് 70 മുതൽ 80 വർഷം വരെ പഴക്കമുള്ള പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ മോണോക്രോം ടെലിവിഷൻ, വാൾവ് റേഡിയോകൾ,
വെൻഡുലം ക്ലോക്ക് എന്നിവയിലാണ്. അതിനാൽ ഇത്തരം ടെലിവിഷനും റേഡിയോകളും തേടി ധാരാളം ആളുകൾ നടക്കുന്നുണ്ട്. കേരളത്തിലാണ് ഇപ്പോൾ റെഡ് മെർക്കുറിയെ പറ്റി കൂടുതലായി പ്രചരിക്കുന്നതെങ്കിലും സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നും ആവശ്യക്കാർ റെഡ് മെർക്കുറി സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. കൊറോണയ്ക്കുള്ള വാക്സിനായും റെഡ് മെർക്കുറി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആദ്യകാലം മുതൽ തന്നെ റെഡ് മെർക്കുറി എന്ന വസ്തുവിന് ഭീമമായ വിലയുണ്ടായിരുന്നു. അതിനാൽ ഈ വസ്തു തുച്ഛമായ വിലയ്ക്ക് വിറ്റിരുന്ന റേഡിയോ, ടെലിവിഷൻ മുതലായവയിൽ കാണാൻ സാധിക്കില്ല. ചുവന്ന നിറത്തിലുള്ള വസ്തു പഴയ കാലത്ത് ഉണ്ടായിരുന്ന അപൂർവമായ ചില വാൽവ് റേഡിയോകളിൽ ഉപയോഗിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ റെഡ് മെർക്കുറി എന്ന പേരിൽ പ്രചരിക്കുന്നത്. റെഡ് മെർക്കുറി എന്ന വസ്തു ചുവപ്പ് നിറത്തിലുള്ള പദാർത്ഥമാണെന്ന് എന്നതിന് യാതൊരു തെളിവുമില്ല. റെഡ് മെർക്കുറിയെ ചുറ്റിപ്പറ്റി നിരവധി തട്ടിപ്പുകാർ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നടക്കുന്നുണ്ട്. റെഡ് മെർക്കുറി വാങ്ങാനും വിൽക്കാനും നടക്കുന്നവർ ഇന്ന് കേരളത്തിൽ ധാരാളമാണ്. എന്നാൽ താൻ മേടിക്കുന്നതും വാങ്ങുന്നതുമായ വസ്തു യഥാർത്ഥത്തിൽ റെഡ് മെർക്കുറി തന്നെയാണെന്ന് ആർക്കും തെളിയിക്കാൻ കഴിയില്ല. വെളുത്തുള്ളി പ്രയോഗത്തിലൂടെയും കണ്ണാടി പ്രയോഗത്തിലൂടെയും ഒക്കെ റെഡ് മെർക്കുറി ആണെന്ന് തെളിയിക്കാമെന്ന് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ളതെല്ലാം വ്യാജ വീഡിയോകളുമാണ്. യഥാർത്ഥത്തിൽ റെഡ് മെർക്കുറി എന്നത് റഷ്യയിലെ ഒരു മിലിറ്ററി കോഡ് നാമമാണെന്നും പറയപ്പെടുന്നുണ്ട്. ആണവായുധം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതോ ഒരു വസ്തുവിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് റെഡ് മെർക്കുറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വസ്തു ഏതാണെന്ന് പുറത്ത് ആർക്കും അറിയില്ല. ആണവായുധം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേര് ഒരു രാജ്യവും പുറത്തു വിടാറില്ല. ഈ വസ്തു എന്താണെന്നും ഈ വസ്തുവിന്റെ കൃത്യമായ ഉപയോഗം എന്താണെന്നും അറിയാതെ ഇപ്പോഴും ധാരാളം ആളുകൾ റെഡ് മെർക്കുറി തേടി നടക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ശാസ്ത്രലോകത്തിന് ഇപ്പോഴും കൃത്യമായി തെളിയിക്കാൻ കഴിയാത്ത ഒന്നാണ് റെഡ് മെർക്കുറി. ഈ വീഡിയോയിൽ കാണിക്കുന്ന യഥാർത്ഥ വസ്തു ലിമിതിയം 6 റെഡ് മെർക്കുറി ഓക്സൈഡും റെഡ് മെർക്കുറി ഹൈഡ്രോയിഡുമാണ്. ഇത് തന്നെയാണ് പലപ്പോഴും റെഡ് മെർക്കുറി എന്ന പേരിൽ കാണപ്പെടുന്നതും വിൽക്കപ്പെടുന്നതും. റെഡ് മെർക്കുറി എന്നത് ഭൂമിയിലുള്ള ഒരു ചെറിയ പദാർത്ഥമാണ് എന്നതിന് പോലും യാതൊരു തെളിയുമില്ല. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഹൽ സൈനിങ് ഓഫ്.